നമസ്കാരം. നഥാനിയൽ ഹോത്തോണിൻ്റെ ദ സ്കാർലറ്റ് ലെറ്റർ എന്ന നോവലിൽ ഹെസ്റ്റർ പെയിൻ എന്ന യുവതിയാണ് മുഖ്യ കഥാപാത്രം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഹെസ്റ്റർ പെയിൻ കോടതിയിൽ തൻ്റെ കുറ്റം ഏറ്റുപറയുന്നു. അവൾക്ക് അഡൽട്രി എന്ന വാക്കിൻ്റെ ആദ്യ അക്ഷരമായ എ ചുവപ്പ് നിറത്തിൽ തൻ്റെ വസ്ത്രത്തിന് മുകളിൽ മാറിൽ അണിഞ്ഞുകൊണ്ട് നടക്കാനുള്ള ശിക്ഷയാണ് ലഭിക്കുന്നത്. അതായത് ലോകം മുഴുവൻ അവളെ ഒരു വ്യഭിചാരിണിയായി തിരിച്ചറിയും. കോടതിയിൽ കുറ്റം ഏറ്റുപറഞ്ഞപ്പോൾ ഹെസ്റ്ററിൻ്റെ മനസ്സ് ശാന്തമായെങ്കിലും അവൾ തൻ്റെ കുറ്റത്തിൽ പങ്കാളിയായ ആളുടെ പേര് ഒരിക്കലും വെളിപ്പെടുത്തിയില്ല. ഹെസ്റ്ററുടെ കൂടെ പാപം ചെയ്ത ആർദർ എന്ന് പറയുന്ന മതപ്രസംഗകനാകട്ടെ, തൻ്റെ തീപ്പൊരി പ്രസംഗങ്ങളിലൂടെ പാപങ്ങളിൽ നിന്നും പശ്ചാത്താപത്തോടെ മോചനം പ്രാപിക്കാൻ ആളുകളെ ഉദ്ബോധിപ്പിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു. ആർദർ തൻ്റെ കുറ്റം മറച്ചുവെച്ചു എന്ന് മാത്രമല്ല, ഒരു വിശുദ്ധനായി മറ്റുള്ളവരുടെ മുൻപിൽ അഭിനയിക്കാനും അയാൾ തിടുക്കം കാട്ടി. പക്ഷേ ഹെസ്റ്ററിന് കിട്ടിയതുപോലെ ഒരു മനസ്സമാധാനം ആർദറിന് ഒരിക്കലും കിട്ടിയില്ല. എന്ന് തന്നെയല്ല, മനസ്സമാധാനം നശിച്ച് പിന്നീട് ആരോഗ്യവും നശിച്ച് ആർദർ പെട്ടെന്ന് തന്നെ മരണക്കിടക്കയിലാവുകയാണ്. എന്തായാലും കൊള്ളാം, അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പേ ആർദർ ഹെസ്റ്ററിനെയും ഹെസ്റ്ററിൽ തനിക്കുണ്ടായ മകളായ പേളിനെയും ചേർത്ത് നിർത്തി ലോകത്തോട് പറയുകയാണ്, അല്ലെങ്കിൽ താൻ ചെയ്ത കുറ്റം ഏറ്റുപറയുകയാണ്. അവിടെ വച്ച് മരിക്കുന്നതിന് തൊട്ട് മുൻപ് മാത്രമാണ് ആർദറിന് മനസ്സമാധാനം ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ തെറ്റുകൾ മറ്റുള്ളവരുടെ മുൻപിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ നിന്നും മറച്ചു പിടിക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരും. പക്ഷേ നാം ചെയ്യുന്ന പാപത്തിൻ്റെ അല്ലെ തെറ്റിൻ്റെ ഫലത്തിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ ഒരിക്കലും സാധിക്കില്ല. തെറ്റുകൾ ചെയ്യുക മനുഷ്യ സഹജം മാത്രമാണ്. പക്ഷേ നമുക്ക് തെറ്റുകൾ തിരുത്താനും അല്ലെങ്കിൽ ദൈവത്തിരുമുൻപിൽ തെറ്റുകൾ ഏറ്റുപറയാനും സാധിക്കണം. നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കാനും അല്ലെങ്കിൽ നമ്മുടെ തെറ്റ് തിരുത്തി നമ്മെ പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താനും ദൈവം കാത്തിരിക്കുമ്പോൾ എന്തിന് നാം തെറ്റുകൾ മനസ്സിൽ നിറച്ച് മനസ്സാക്ഷിയുടെ ചാട്ടവാറടിയേറ്റ് ജീവിക്കണം?